ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് കറന്റ് അഫയേഴ്സ് ആണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള PSC പരീക്ഷകളിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 2017-2018 ഭാഗങ്ങളിലെ കറന്റ് അഫയേഴ്സ് ആണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഇതിൽ ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ്. 2017 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 നടന്ന വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ലണ്ടനായി. ലണ്ടൻ ഓർത്തുവെക്കുക, ലണ്ടൻ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. 2017 നടന്ന വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ലണ്ടനായി. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 പതിനായിരം മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് മോ ഫോറ. പതിനായിരം മീറ്റർ ഓട്ട മത്സരത്തിൽ 2017 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 10,000 മീറ്റർ ഓട്ട മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ 10,000 മീറ്റർ ഓട്ട മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ താരമാണ് മോ ഫോറ. അതുപോലെ തന്നെ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ താരമാണ് ജസ്റ്റിൻ ഗാറ്റ്ലിൻ. നടന്ന വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 100 മീറ്റർ ഓട്ട മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ താരമാണ് ജസ്റ്റിൻ ഗാറ്റ്ലിൻ. അതുപോലെ തന്നെ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 ജാവലിൻ ത്രോ വിഭാഗത്തിൽ ഫൈനലിൽ ഇടം നേടിയ ഇന്ത്യൻ താരമാണ് ദാവീന്ദർ സിംഗ് കാങ്. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 ജാവലിൻ ത്രോ വിഭാഗത്തിൽ ഫൈനലിൽ ഇടം നേടിയ ഇന്ത്യക്കാരനാണ് ദാവീന്ദർ സിംഗ് കാങ്. അതുപോലെ തന്നെ 2017 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ രാജ്യമാണ് അമേരിക്ക. അമേരിക്കയാണ് 2017 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായത്. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ രാജ്യമാണ് അമേരിക്ക. നമുക്ക് ഇതുവരെ പറഞ്ഞതെല്ലാം ഒന്നുകൂടെ നോക്കാം. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 അതിന്റെ വേദിയായിരുന്നത് ലണ്ടനാണ്. ഇംഗ്ലണ്ടിലെ ലണ്ടനാണ് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 വേദിയായത്. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 വേദിയായത് ലണ്ടനാണ്. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 10,000 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് മോ ഫോറയാണ് 10,000 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ താരം. അതുപോലെ തന്നെ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ജസ്റ്റിൻ ഗാറ്റ്ലിൻ ആണ്. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 100 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ജസ്റ്റിൻ ഗാറ്റ്ലിൻ ആണ്. അതുപോലെ തന്നെ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 ജാവലിൻ ത്രോ വിഭാഗത്തിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ താരമാണ് ദാവീന്ദർ സിംഗ് കാങ്. 2017 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായത് അമേരിക്കയാണ്. 2017 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായത് അമേരിക്കയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 22-ാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പാണ്. ഏഷ്യൻ അത്ലറ്റിക്
ചാമ്പ്യൻഷിപ്പ് 2017. 22nd ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 2017 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അതിന്റെ 22nd എഡിഷൻ ആയിരുന്നു. ഇതിന് വേദിയായത് ഒഡീഷയിലെ ഭുവനേശ്വർ. ഒഡീഷയിലെ ഭുവനേശ്വറാണ് 22nd ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്, 2017 നടന്ന 22nd ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായത് ഒഡീഷയിലെ ഭുവനേശ്വറാണ്. 22nd ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായത് ഇന്ത്യ. 22nd ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 2017 കഴിഞ്ഞ 22nd ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായത് ഇന്ത്യയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏഷ്യൻ ഗെയിംസ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ ഈ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുന്നത്. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇന്ത്യ ഇതിൽ ചാമ്പ്യന്മാരാകുന്നത്. രണ്ടാം സ്ഥാനം നേടിയത് ചൈന. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 രണ്ടാം സ്ഥാനം നേടിയത് ചൈനയാണ്. ഒന്നാം സ്ഥാനം ഇന്ത്യക്കായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളാകുന്നത്. ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത് 2017 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത് മൻപ്രീത് കൗർ. 22nd എഡിഷനായ 2017 നടന്ന ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണ മെഡൽ നേടിയത് മൻപ്രീത് കൗറാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണ മെഡൽ നേടിയത്. ഫസ്റ്റ് 2017 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണ മെഡൽ നേടിയത് മൻപ്രീത് കൗറാണ്. ഷോട്ട് പുട്ടിൽ 2017 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ മെഡൽ നേടിയ മലയാളികളാണ് മുഹമ്മദ് അനസ് ആൻഡ് പി യു ചിത്ര. 2017 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ മെഡൽ നേടിയ മലയാളികളാണ് മുഹമ്മദ് അനസും പി യു ചിത്രയും. മുഹമ്മദ് അനസ് രണ്ട് സ്വർണ മെഡൽ നേടിയിട്ടുണ്ട്. ഒന്ന് 400 മീറ്റർ ഓട്ടത്തിലും മറ്റൊന്ന് 4x400 മീറ്റർ റിലേയിലും. മലയാളി താരമായ മുഹമ്മദ് അനസ് രണ്ട് സ്വർണ മെഡൽ നേടിയിട്ടുണ്ട്. ഒന്ന് 400 മീറ്റർ ഓട്ട മത്സരത്തിലും രണ്ട് 4x400 റിലേയിലും. അതുപോലെ തന്നെ പി യു ചിത്ര ഒരു സ്വർണ മെഡലാണ് നേടിയത്. അത് 1500 മീറ്റർ ഓട്ടത്തിലാണ്. 1500 മീറ്റർ ഓട്ട മത്സരത്തിലാണ് പി യു ചിത്ര സ്വർണ മെഡൽ നേടിയത്. മലയാളി താരങ്ങളായ മുഹമ്മദ് അനസും പി യു ചിത്രയുമാണ് ഇന്ത്യക്ക് വേണ്ടി ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ മെഡൽ നേടിയിട്ടുള്ള മലയാളികൾ. അതിൽ മുഹമ്മദ് അനസ് രണ്ട് സ്വർണങ്ങൾ നേടിയിട്ടുണ്ട്. ഒന്ന് 400 മീറ്റർ ഓട്ട മത്സരത്തിലും മറ്റൊന്ന് 4x400 മീറ്റർ ഓട്ട മത്സരത്തിലും. മറ്റൊരു മലയാളി താരമായ പി യു ചിത്ര 1500 മീറ്റർ ഓട്ട മത്സരത്തിലാണ് സ്വർണ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇനി അടുത്ത ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് 2019 2019 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഖത്തറിലെ ദോഹയാണ്. ഖത്തറിലെ ദോഹയാണ് 2019 നടക്കുന്ന ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ അടുത്ത വേദി. അടുത്ത ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് 2019 2019 വേദി ഖത്തറിലെ ദോഹയാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. 2017 നടന്നത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ 22nd എഡിഷനാണ്. ഇതിന് വേദിയായിരുന്നത് ഒഡീഷയിലെ ഭുവനേശ്വർ ആണ്.
ഇതിൽ ചാമ്പ്യന്മാരായത്. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 ചാമ്പ്യന്മാരായത് ഇന്ത്യയാണ്. രണ്ടാം സ്ഥാനം ലഭിച്ചത് ചൈനക്കാണ്. ഇന്ത്യക്ക് വേണ്ടി ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 ആദ്യ ഗോൾഡ് മെഡൽ നേടിയത് മൻപ്രീത് കൗറാണ് ഷോട്ട് പുട്ട് വിഭാഗത്തിൽ. ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ നേടിയ രണ്ട് മലയാളി താരങ്ങളാണ് മുഹമ്മദ് അനസും പി യു ചിത്രയും. മുഹമ്മദ് അനസ് രണ്ട് ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. ഒന്ന് 400 മീറ്റർ ഓട്ട മത്സരത്തിലും മറ്റൊന്ന് 4x400 മീറ്റർ റിലേയിലും. പി യു ചിത്ര 1500 മീറ്റർ ഓട്ട മത്സരത്തിലാണ് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത്. 2019 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി 2019 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഖത്തറിലെ ദോഹയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 അതുപോലെ തന്നെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിംബിൾഡൺ 2017. വിംബിൾഡൺ 2017 പുരുഷ വിഭാഗത്തിൽ ജേതാവ് റോജർ ഫെഡറർ ആണ്. പുരുഷ വിഭാഗത്തിൽ റോജർ ഫെഡറർ ആണ് വിംബിൾഡൺ 2017 പുരുഷ വിഭാഗത്തിൽ വിജയി. വനിതാ വിഭാഗത്തിൽ വിംബിൾഡൺ 2017 വിജയി ഗാർബൈൻ മുഗുരുസയാണ്. ഗാർബൈൻ മുഗുരുസയാണ് വിംബിൾഡൺ 2017 വനിതാ വിഭാഗത്തിൽ വിജയി. പുരുഷ വിഭാഗത്തിൽ വിജയി റോജർ ഫെഡററുമാണ്. ഫ്രഞ്ച് ഓപ്പൺ 2017 പുരുഷ വിഭാഗത്തിൽ വിജയി റാഫേൽ നദാൽ. ഫ്രഞ്ച് ഓപ്പൺ 2017 പുരുഷ വിഭാഗത്തിലെ വിജയി റാഫേൽ നദാൽ ആണ്. വനിതാ വിഭാഗത്തിലെ വിജയി യെലേന ഒസ്റ്റാപെൻകോ. ഫ്രഞ്ച് ഓപ്പൺ 2017 പുരുഷ വിഭാഗത്തിൽ വിജയി റാഫേൽ നദാലും വനിതാ വിഭാഗത്തിൽ വിജയി യെലേന ഒസ്റ്റാപെൻകോയും. യു എസ് ഓപ്പൺ 2017 പുരുഷ വിഭാഗം വിജയി റാഫേൽ നദാൽ തന്നെയാണ്. യു എസ് ഓപ്പൺ 2017 പുരുഷ വിഭാഗം വിജയി റാഫേൽ നദാൽ. വനിതാ വിഭാഗം വിജയി സ്ലോവാൻ സ്റ്റീഫൻസ്. യു എസ് ഓപ്പൺ 2017 പുരുഷ വിഭാഗം വിജയി റാഫേൽ നദാലും വനിതാ വിഭാഗം വിജയി സ്ലോവാൻ സ്റ്റീഫൻസുമാണ്. അടുത്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ 2017 പുരുഷ വിഭാഗം വിജയി റോജർ ഫെഡറർ ആണ്. റോജർ ഫെഡറർ ആണ് പുരുഷ വിഭാഗം ഓസ്ട്രേലിയൻ ഓപ്പൺ 2017 വിജയി. വനിതാ വിഭാഗം ഓസ്ട്രേലിയൻ ഓപ്പൺ 2017 വിജയിയാണ് സെറീന വില്യംസ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2017 പുരുഷ വിഭാഗം വിജയി റോജർ ഫെഡററും വനിതാ വിഭാഗം വിജയി സെറീന വില്യംസുമാണ്. ഒന്നുകൂടെ നോക്കാം, വിംബിൾഡൺ 2017 പുരുഷ വിഭാഗം വിജയി റോജർ ഫെഡററും വനിതാ വിഭാഗം വിജയി ഗാർബൈൻ മുഗുരുസയുമാണ്. വിംബിൾഡൺ 2017 പുരുഷ വിഭാഗം വിജയി റോജർ ഫെഡററും
വനിതാ വിഭാഗം വിജയി ഗാർബൈൻ മുഗുരുസയുമാണ്. ഫ്രഞ്ച് ഓപ്പൺ 2017 പുരുഷ വിഭാഗം വിജയി റാഫേൽ നദാലും വനിതാ വിഭാഗം വിജയി യെലേന ഒസ്റ്റാപെൻകോയുമാണ്. യെലേന ഒസ്റ്റാപെൻകോ ഫ്രഞ്ച് ഓപ്പൺ 2017 പുരുഷ വിഭാഗം വിജയി റാഫേൽ നദാലും വനിതാ വിഭാഗം വിജയി യെലേന ഒസ്റ്റാപെൻകോ. US ഓപ്പൺ 2017 പുരുഷ വിഭാഗം വിജയി റാഫേൽ നദാലാണ്. യു എസ് ഓപ്പൺ 2017 പുരുഷ വിഭാഗം വിജയി റാഫേൽ നദാൽ, വനിതാ വിഭാഗം വിജയി സ്ലോവാൻ സ്റ്റീഫൻസ്. US ഓപ്പൺ 2017. ഓസ്ട്രേലിയൻ ഓപ്പൺ 2017 പുരുഷ വിഭാഗം വിജയി റോജർ ഫെഡറർ ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2017 പുരുഷ വിഭാഗം വിജയി റോജർ ഫെഡറർ. വനിതാ വിഭാഗം വിജയി സെറീന വില്യംസ് ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2017 വനിതാ വിഭാഗം വിജയി സെറീന വില്യംസ്. ഷാങ്കായ് മാസ്റ്റേഴ്സ് 2017 ടെന്നീസ് ടൂർണമെന്റ്. ഷാങ്കായ് മാസ്റ്റേഴ്സ് 2017 ടെന്നീസ് വിജയി റോജർ ഫെഡറർ ആണ്. ഷാങ്കായ് മാസ്റ്റേഴ്സ് 2017 ടെന്നീസ് വിജയിയാണ് റോജർ ഫെഡറർ. ചൈന ഓപ്പൺ 2017 ടെന്നീസ് വിജയി. ചൈന ഓപ്പൺ 2017 ടെന്നീസ് വിജയിയാണ് റാഫേൽ നദാൽ. ചൈന ഓപ്പൺ 2017 ടെന്നീസ് വിജയിയാണ് റാഫേൽ നദാൽ. ബാഴ്സലോണ ഓപ്പൺ 2017 ടെന്നീസ് വിജയിയാണ് റാഫേൽ നദാൽ. റാഫേൽ നദാൽ തന്നെയാണ് ബാഴ്സലോണ ഓപ്പൺ 2017 ടെന്നീസ് വിജയി. ബാഴ്സലോണ ഓപ്പൺ 2017 ടെന്നീസ് വിജയി റാഫേൽ നദാൽ തന്നെയാണ്. 2017 ടിയാൻജിൻ ഓപ്പൺ ടെന്നീസ് വിജയിയാണ് മരിയ ഷറപ്പോവ. ടിയാൻജിൻ ഓപ്പൺ ടെന്നീസ് 2017 വിജയി. വിജയിയാണ് മരിയ ഷറപ്പോവ. ഷാങ്കായ് മാസ്റ്റേഴ്സ് 2017 ടെന്നീസ് വിജയിയാണ് റോജർ ഫെഡറർ. ചൈന ഓപ്പൺ 2017 ടെന്നീസ് വിജയിയാണ് റാഫേൽ നദാൽ. ബാഴ്സലോണ ഓപ്പൺ 2017 ടെന്നീസ് വിജയി റാഫേൽ നദാൽ തന്നെയാണ്. ടിയാൻജിൻ ഓപ്പൺ ടെന്നീസ് 2017 വിജയിയാണ് മരിയ ഷറപ്പോവ. സിൻസിനാത്തി ഓപ്പൺ 2017 പുരുഷ വിഭാഗം വിജയിയാണ് ഗ്രിഗർ ദിമിത്രോ. സിൻസിനാത്തി ഓപ്പൺ 2017 പുരുഷ വിഭാഗം വിജയിയാണ് ഗ്രിഗർ ദിമിത്രോ. വനിതാ വിഭാഗം വിജയിയാണ് ഗാർബൈൻ മുഗുരുസ. സിൻസിനാത്തി ഓപ്പൺ 2017 പുരുഷ വിഭാഗം വിജയിയാണ് ഗ്രിഗർ ദിമിത്രോ. വനിതാ വിഭാഗം വിജയിയാണ് ഗാർബൈൻ മുഗുരുസ.
2017 ATP വേൾഡ് ടൂർ നമ്പർ വൺ അവാർഡ്. വേൾഡ് ടൂർ നമ്പർ വൺ അവാർഡ് ലഭിച്ചത് റാഫേൽ നദാലിനാണ്. റാഫേൽ നദാൽ 2017 ATP വേൾഡ് ടൂർ നമ്പർ വൺ അവാർഡ്. 2017 ATP വേൾഡ് ടൂർ നമ്പർ വൺ അവാർഡ് ലഭിച്ചത് റാഫേൽ നദാലിനാണ്. ചെന്നൈ ഓപ്പണിന്റെ പുതിയ പേരാണ് മഹാരാഷ്ട്ര ഓപ്പൺ. ചെന്നൈ ഓപ്പണിന്റെ പുതിയ പേര്, ചെന്നൈ ഓപ്പണിന്റെ പുതിയ പേരാണ് മഹാരാഷ്ട്ര ഓപ്പൺ. വേദി പൂനെയാണ്. ചെന്നൈ ഓപ്പണിന്റെ പുതിയ പേരാണ് മഹാരാഷ്ട്ര ഓപ്പൺ. മഹാരാഷ്ട്ര ഓപ്പണിന്റെ വേദി പൂനെയാണ്. ഇതുവരെ പറഞ്ഞ എല്ലാം നമുക്കൊന്നും കൂടെ നോക്കാം. സിൻസിനാത്തി ഓപ്പൺ 2017 പുരുഷ വിഭാഗം വിജയിയാണ് ഗ്രിഗർ ദിമിത്രോ. വനിതാ വിഭാഗം വിജയി ഗാർബൈൻ മുഗുരുസയാണ്. 2017 ATP വേൾഡ് ടൂർ നമ്പർ വൺ അവാർഡ് അർഹനായത് റാഫേൽ നദാലാണ്. ചെന്നൈ ഓപ്പണിന്റെ പുതിയ പേരാണ് മഹാരാഷ്ട്ര ഓപ്പൺ. മഹാരാഷ്ട്ര ഓപ്പണിന്റെ വേദി പൂനെയാണ്. ഇതുവരെ പറഞ്ഞതെല്ലാം നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ്. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 വേദിയായത് ലണ്ടൻ ആയിരുന്നു. ഇതിൽ 10,000 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് മോ ഫോറയാണ്. ഇതിൽ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് ജസ്റ്റിൻ ഗാറ്റ്ലിൻ. ജാവലിൻ ത്രോ വിഭാഗത്തിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 ജാവലിൻ ത്രോ വിഭാഗത്തിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ താരമാണ് ദാവീന്ദർ സിംഗ് കാങ്. അതുപോലെ തന്നെ 2017 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായ രാജ്യമാണ് അമേരിക്ക. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 കുറിച്ചാണ്. 2017 നടന്ന ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ 22nd എഡിഷന് വേദിയായിരുന്നത് ഒഡീഷയിലെ ഭുവനേശ്വറാണ്. ഇതിൽ ചാമ്പ്യന്മാരായത് ഇന്ത്യയാണ്. 2017 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായത് ഇന്ത്യയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ വിജയിയാകുന്നത്. രണ്ടാം സ്ഥാനം ലഭിച്ചത് ചൈനക്കാണ്. ഇന്ത്യക്ക് വേണ്ടി ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് ഷോർട്ട് പുട്ട് വിഭാഗത്തിൽ മൻപ്രീത് കൌറാണ്. ഇന്ത്യക്ക് വേണ്ടി ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ രണ്ട് മലയാളികളാണ് PU ചിത്രയും മുഹമ്മദ് അനസും. മുഹമ്മദ് അനസ് രണ്ട് സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. 400 മീറ്റർ ഓട്ടത്തിലും അതുപോലെ തന്നെ 4x400 മീറ്റർ റിലേയിലും മുഹമ്മദ് അനസ് സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കി. ആ സ്ഥാനത്ത് PU ചിത്ര 1500 മീറ്റർ ഓട്ട മത്സരത്തിലാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇനി 2019 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അരങ്ങേറാൻ പോകുന്നത്. അതിന് വേദിയാകുന്നത് ഖത്തറിലെ ദോഹയാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ടെന്നീസുകളെ കുറിച്ചാണ്. 2017 വിംബിൾട്ടൺ ടെന്നീസിൽ പുരുഷ വിഭാഗത്തിൽ വിജയിയായത് സ്വിറ്റ്സർലാൻഡിന്റെ റോജർ ഫെഡററാണ്. വിംബിൾട്ടൺ 2017 വനിതാ വിഭാഗത്തിൽ വിജയിയായത് സ്പെയിനിന്റെ ഗാർബൈൻ മുഗുരുസയാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഫ്രഞ്ച് ഓപ്പൺ 2017 കുറിച്ചാണ്. ഫ്രഞ്ച് ഓപ്പൺ 2017 പുരുഷ വിഭാഗത്തിൽ വിജയിയായത് സ്പെയിനിന്റെ റാഫേൽ നദാലും വനിതാ വിഭാഗത്തിൽ വിജയിയായത് ലാത്വിയയുടെ യെലേന ഒസ്റ്റാപെൻകോയുമാണ്. അതിനുശേഷം യു എസ് ഓപ്പൺ 2017 പുരുഷ വിഭാഗത്തിൽ വിജയിയായത് സ്പെയിനിന്റെ റാഫേൽ നദാൽ തന്നെയാണ്. വനിതാ വിഭാഗത്തിൽ വിജയിയായത് സ്ലോവാൻ സ്റ്റീഫൻസ് ആണ്. US Open 2017 വനിതാ വിഭാഗത്തിൽ വിജയിയായത് സ്ലോവാൻ സ്റ്റീഫൻസ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2017 പുരുഷ വിഭാഗത്തിൽ വിജയിയായത് റോജർ ഫെഡററാണ്. സ്വിറ്റ്സർലാൻഡിന്റെ റോജർ ഫെഡററാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ 2017 പുരുഷ വിഭാഗത്തിൽ വിജയിയായത്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2017 വനിതാ വിഭാഗത്തിൽ വിജയിയായത് അമേരിക്കയുടെ സെറീന വില്യംസ് ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2017 വനിതാ വിഭാഗത്തിൽ വിജയിയായത് അമേരിക്കയുടെ സെറീന വില്യംസ്. ഷാങ്കായ് മാസ്റ്റേഴ്സ് 2017 ടെന്നീസ് ടൂർണമെന്റിൽ വിജയിയായത് റോജർ ഫെഡററാണ്. 2017 ചൈന ഓപ്പൺ ടെന്നീസിൽ വിജയിയായത് റാഫേൽ നദാൽ. അതുപോലെ തന്നെ 2017 ബാഴ്സലോണ ഓപ്പൺ ടെന്നീസിലും വിജയിയായത് റാഫേൽ നദാൽ തന്നെയാണ്. 2017 ടിയാൻജിൻ ഓപ്പൺ ടെന്നീസിൽ വിജയിയായത് മരിയ ഷറപ്പോവയാണ്. 2017 ടിയാൻജിൻ ഓപ്പൺ ടെന്നീസിൽ വിജയിയായത് മരിയ ഷറപ്പോവ.
2017 സിൻസിനാത്തി ഓപ്പൺ ടെന്നീസിൽ പുരുഷ വിഭാഗത്തിൽ വിജയിയായത് ഗ്രിഗർ ദിമിത്രോവും വനിതാ വിഭാഗത്തിൽ ഗാർബൈൻ മുഗുരുസയുമാണ്. 2017 സിൻസിനാത്തി ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ വിഭാഗത്തിൽ വിജയിയായത് ഗ്രിഗർ ദിമിത്രോവും വനിതാ വിഭാഗത്തിൽ വിജയിയായത് ഗാർബൈൻ മുഗുരുസയുമാണ്. 2017 ATP വേൾഡ് ടൂർ നമ്പർ 1 അവാർഡ് ലഭിച്ചത് റാഫേൽ നദാലിനാണ്. 2017 ATP വേൾഡ് ടൂർ നമ്പർ 1 അവാർഡ് ലഭിച്ചത് റാഫേൽ നദാലിനാണ്. ചെന്നൈ ഓപ്പണിന്റെ പുതിയ പേരാണ് മഹാരാഷ്ട്ര ഓപ്പൺ. ചെന്നൈ ഓപ്പണിന്റെ പുതിയ പേരാണ് മഹാരാഷ്ട്ര ഓപ്പൺ. മഹാരാഷ്ട്ര ഓപ്പണിന്റെ വേദി പൂനെയാണ്.